എന്താ കഴിക്കാ? എന്ത് പറ്റി? എല്ലാം പോയി മോനെ, അവരെല്ലാം അടിച്ചു നിർത്തി. ഇപ്പൊ കൂലിയില്ല, കുടിലും ഇല്ല. ആരെ? പോലീസുകാര്. മറ്റുള്ളവരവിടെ? കുറച്ചുപേരെ അവർ അറസ്റ്റ് ചെയ്തു. സ്ത്രീകളോ? അവരെല്ലാം കടപ്പുറത്തുള്ള ചില വീടുകളിലാക്കിയിട്ടുണ്ട്. കൈക്ക, ഇന്നിവിടെ താമസിക്കാം, നാളെ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഇതിരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ലോറൻസ്, എല്ലാം കാലത്ത് സംസാരിക്കാം. തമ്പിക്കു. ശരി സർ. ശബ്ദം ഉണ്ടാക്കരുത്. നിങ്ങൾ പറഞ്ഞിട്ടാ അവരാ കുടിലുകൾ ഇടിച്ചു പൊളിച്ചു കളഞ്ഞത്. അത് തിരിച്ചു കെട്ടിക്കൊടുക്കാൻ നിങ്ങൾ തന്നെ വിളിച്ചു പറയണം. ഞാൻ പറയില്ല. നീ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ കൊല്ലും. I will kill you. Come on. Mm.
തോമസ്, ഇത് വലിയ കഷ്ടം തന്നെയാണ് സാർ. സാറാ കുടിലുകൾ പൊളിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കെഞ്ചി പറഞ്ഞതാണ്, സാധുക്കളാണ് നമ്മൾ അവരെ ഉദരിക്കരുതെന്ന്. എന്നിട്ടിപ്പോ സാറ് തന്നെ പറയുന്നു നേരം വിളിക്കുന്നതിന് മുമ്പേ അത് തിരിച്ചു കെട്ടി കൊടുക്കണമെന്ന്. ഞാൻ എന്ത് ചെയ്യാനാടോ? അപ്പോൾ സി എം പറഞ്ഞു പൊളിക്കാൻ, ഇപ്പൊ പറയുന്നത് കെട്ടാൻ. അവർ പറയുന്നത് അനുസരിക്കാനാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. സാറിപ്പോ സിയുമായിട്ട് നല്ല ടേംസിലാ. ഡൽഹിയിൽ വെച്ച് ഞങ്ങളൊന്ന് കൂടി. അതുകൊണ്ട് വയസ്സുകാലത്ത് എനിക്ക് പല ഗുണങ്ങളും ഉണ്ടാവൂടോ ജീവ? തന്നെ സമ്മതിച്ചിരിക്കുന്നു. പല ഓപ്പർച്യൂണിറ്റീസും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അവരെയൊക്കെ കടത്തി വിട്ടിരിക്കുന്നു. തൊലിക്കെട്ടിയുടെ കാര്യത്തിൽ കാണ്ടാമൃഗം പോലും നിങ്ങളുടെ മുമ്പിൽ തോറ്റു പോയില്ലേ സാർ? തനിക്കെന്താ ഒരു സംശയം? യു ഹാവ് മൈ ഓർഡേഴ്സ്. യെസ് സാർ. സാർ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും, ബിക്കോസ് ഐ ആം യുവർ സബോർഡിനേറ്റ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ? ഐ റിയലി ഫീൽ സോറി ഫോർ യു. ഹലോ, എല്ലാം കെട്ടിക്കഴിഞ്ഞോ? ശരി, ഓക്കെ. ഇതാ വരുന്നത്. അങ്ങയുടെ ഉറക്കം കളഞ്ഞതിലും ബുദ്ധിമുട്ടിപ്പിച്ചതിലും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇഷ്ടമുണ്ടായിട്ട് ചെയ്തതല്ല. രക്ഷിക്കാൻ ബാധ്യതയുള്ളവർ തന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? എന്നോടുള്ള വൈരാഗ്യത്തിന് ആ പാവങ്ങളോട് പകരം വീട്ടരുതെന്ന് ശേഖരൻകുട്ടിയോട് പ്രത്യേകം പറയണം. ഞാൻ പറട്ടെ, സാറിന് നല്ല ഉറക്കക്ഷീണമുണ്ട്, സുഖമായിട്ട് ഉറങ്ങാം. പോലീസുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട, ഞാൻ വന്നതുപോലെ തിരിച്ചു പോയിക്കോളാം.